2016 1000 രൂപയുടെ നോട്ട് ഉൾപ്പെടെയായിരുന്നു നിരോധിച്ചിരുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ കള്ളനോട്ടും ഒപ്പം തന്നെ ഇത്തരത്തിൽ വലിയ നോട്ട് ശേഖരം, അതായത് പണത്തിന്റെ ശേഖരം പലരുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വെളുപ്പിക്കൽ രാജ്യത്ത് നടപ്പാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് നോട്ട് നിരോധനം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതും പിന്നീട് നമ്മൾ കണ്ടതാണ് ഈ നോട്ട് മാറാനും മറ്റുമായിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്നതും പിന്നീട് മരിച്ചു വീഴുന്നവരെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്, രാജ്യം കണ്ടതാണ്. ഇത് സാമ്പത്തിക മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം അല്ലെങ്കിൽ ഉദ്ദേശിച്ച നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പല വിദഗ്ധരും, ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോഴും വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെപ്റ്റംബർ 30 വരെ എന്നുള്ളൊരു സമയമാണ് ഇപ്പോൾ നമുക്ക് മുൻപിലുള്ളത്. ആ സമയം മതിയാകുമോ? ഈ നമ്മൾ കണ്ടുപോയ കാഴ്ചകൾ അത് വീണ്ടും ആവർത്തിക്കുമോ? പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഇത് ഇന്ത്യൻ വിപണിയിൽ സൃഷ്ടിക്കില്ല, അതായത് സാമ്പത്തിക മേഖലയിൽ സൃഷ്ടിക്കില്ല എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2000 രൂപയുടെ നോട്ടിൻ്റെ അച്ചടി മാർച്ച് 2018 മുമ്പ് ആണ് അവസാനമായി നടന്നിരുന്നത്. അതിനുശേഷം പുതുതായി ഈ 2000 രൂപ നോട്ട് അച്ചടിച്ചിരുന്നില്ല. നേരത്തെ അച്ചടിച്ചിരുന്ന നോട്ടുകളിലെ തന്നെ 10.8% നോട്ടുകൾ, അതായത് ഒരിക്കൽ അച്ചടിച്ച നോട്ടുകളുടെ 2000 രൂപയുടെ നോട്ടിൻ്റെ 10.8% നോട്ടുകൾ മാത്രമാണ് നിലവിൽ വിപണിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നോട്ട് പിൻവലിക്കുന്നത്, 2000 രൂപയുടെ നോട്ട് പിൻവലിക്കുന്നത് കാര്യമായ തോതിലുള്ള ഏതെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കില്ല എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. കാരണം ഏതാണ്ട് 90% നോട്ടുകൾ, ഈ 2000 രൂപയുടെ നോട്ടുകൾ ഇതിനോടകം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പക്കൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നിലവിൽ 10% അടുപ്പിച്ചുള്ള നോട്ടുകൾ മാത്രമാണ് വിപണിയിലുള്ളത്. ഇത് തന്നെ മാറ്റുന്നതിന് വലിയ തോതിലുള്ള ഈ നടപടിക്രമ സംവിധാനങ്ങൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. കാരണം ബാങ്കുകളോട് ഈ നോട്ടുകൾ ലഭിക്കുമ്പോൾ അത് മറ്റ് ഡിനോമിനേഷനുകളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുവാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സമയം, അതായത് മെയ് 23 മുതൽ ഒരേ സമയം 20,000 രൂപ വരെ ഈ 2000 രൂപയുടെ നോട്ട് മാറ്റുന്നതിനുള്ള, അതായത് മറ്റ് ഡിനോമിനേഷനുകളിലേക്ക് മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളോട് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നത് ഇത് കാര്യമായ പ്രതിസന്ധികൾ വിപണിയിൽ സൃഷ്ടിക്കില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സൃഷ്ടിക്കില്ല എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. ജനങ്ങളോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2000 രൂപ അസാധുവാക്കിയിട്ടില്ല. 2016 നോട്ട് അസാധുവാക്കിയതിന് ശേഷമായിരുന്നു ഈ പിൻവലിക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ 2000 രൂപ നോട്ട് നിലവിൽ അസാധുവാക്കിയിട്ടില്ല, മറിച്ച് അത് വിപണിയിൽ നിന്ന് പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും 2016 നവംബർ 8 മുൻപ് നോട്ട് നിരോധനം തൊട്ട് മുൻപുണ്ടായിരുന്നത്. അന്ന് ഈ പറഞ്ഞതുപോലെ 500-ന്റെയും 1000-ന്റെയും നോട്ടുകളായിരുന്നു പിൻവലിച്ചത്. പിന്നീട് 500-ന്റെ പുതുക്കിയ നോട്ടും ഒപ്പം 2000 രൂപയുടെ നോട്ടുമാണ് അന്ന് RBI കൊണ്ടുവന്നത്. ആ 2000 രൂപയുടെ നോട്ടാണ് ഇപ്പോൾ പിൻവലിക്കാനുള്ള തീരുമാനമായിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെ ഈ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2000 രൂപയുടെ നോട്ടുണ്ടെങ്കിൽ അത് ബാങ്കിൽ നിക്ഷേപിക്കാമെന്നുള്ള കാര്യം RBI പറയുന്നു. ബാലു, അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നോട്ട് നിരോധനം, അദ്ദേഹമാണ് രാജ്യത്തെ ഇക്കാര്യം അറിയിക്കുന്നത്. അന്ന് രാത്രി ഇക്കാര്യം അറിയിക്കുന്നത് മോദി അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മുടെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയെ, രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ ഉയർത്ത് എഴുന്നേൽപ്പിക്കുക, ഒപ്പം തന്നെ ഈ ടെററിസം പോലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിനായി പണം ഉപയോഗിക്കുന്നത് അത് നിരോധിക്കുക, ഒപ്പം ക്യാഷ്ലെസ് എക്കോണമി അത് രാജ്യത്ത് ശക്തമാക്കുക എന്നുള്ള കാര്യമായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. ഈ കാര്യങ്ങൾ, അതായത് ഇതായിരിക്കുമല്ലോ അന്ന് 2000 രൂപ നോട്ട് കൊണ്ടുവരുമ്പോൾ മുന്നോട്ട് മുൻപിൽ കണ്ട ലക്ഷ്യം, അത് സാധ്യമാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം കൂടിയാണോ ഇപ്പോൾ RBI ഈ ഇറക്കിയിരിക്കുന്ന ഉത്തരവിലൂടെ പറയുന്നത്? പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും ഒരു അവകാശവാദം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടില്ല. മറിച്ച് ഞാൻ കൃത്യമായി പറയുകയാണെങ്കിൽ 2016 നോട്ട് അസാധുവാക്കിയതിനെ തുടർന്ന് ഈ വിപണിയിൽ ജനങ്ങളുടെ കയ്യിൽ പണം എത്തേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഹയർ ഡിനോമിനേഷൻ എന്ന നിലയിൽ 2000 രൂപയുടെ നോട്ട് വിപണിയിൽ ഇറക്കിയിരുന്നത്. ഈ നോട്ടുകളുടെ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന പ്രിൻറ്റിങ് അത് 2018 മാർച്ച് വരെയായിരുന്നു ആ പ്രിൻറ്റിങ് ഉണ്ടായിരുന്നത്, അത് അച്ചടിച്ചിരുന്നത്. അതിനുശേഷം ഈ 2000
രൂപയുടെ നോട്ടുകൾ അച്ചടിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ക്ഷമിക്കണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. 2018-19 സാമ്പത്തിക വർഷമായിരുന്നു ഏറ്റവും അവസാനം ഈ 2000 രൂപ ഈ പ്രിന്റ് ചെയ്തിരുന്നത്. ഏതാണ്ട് 3.62 ലക്ഷം കോടിയുടെ ഈ തുകയാണ് ഇന്ന് വിപണിയിലുള്ളതായി കരുതപ്പെടുന്നത്. അതായത് 10.8% മൊത്തം പ്രിന്റ് ചെയ്ത 2000 രൂപ നോട്ടിൻ്റെ 10.8% നിലവിൽ വിപണിയിലുള്ളത്. ആ തുക അതായത് ആ 2000 രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുന്നത്. ഇത് സമയബന്ധിതമായി പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഈ സ്വീകരിക്കാൻ വേണ്ടി ബാങ്കുകളോട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം 30 സെപ്റ്റംബർ വരെ ഈ തുക ഈ പഴയ നോട്ടുകൾ ബാങ്കുകളിൽ നൽകി പുതിയ ഡിനോമിനേഷനുകൾ, അതായത് നിങ്ങൾക്ക് കയ്യിൽ 2000 രൂപ നോട്ടുണ്ടെങ്കിൽ അത് ബാങ്കുകളിൽ നൽകി അതിന് പുതിയ നോട്ടുകൾ 500 രൂപ